ഹലോ ഗായ്സ്, ഡിടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മലപ്പുറത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും പോകുന്ന ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഗായ്സ്, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള സാധനം. അങ്ങ് മലപ്പുറത്ത് നിന്ന് ഓഗി ഫ്രം മലപ്പുറം എന്നാണ് എഴുതിയത്. നമ്പർ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെച്ചാമോ? വേണ്ട, അടുന്നോട്ടെ. ഫോൺ നമ്പർ ഒക്കെ ബാക്കി എല്ലാം കാണിച്ചു തരും, പേടിക്കണ്ട. മലപ്പുറത്ത് വന്നിട്ട് ഓഗി എന്ന് മാത്രമേ കൊടുത്തിട്ടില്ലോ. യെസ്, ഓഗി ഫ്രം മലപ്പുറം ടു നബി കെ പി. എനിക്ക് തന്നെ, നിനക്കല്ലാട്ടെ, എനിക്കാ വന്നെ. ഇതാ ഇത് മറ്റേ വർഗീയതയാണ്. ഇത്രയാൾ ഒന്നിച്ചിട്ട് ഒരാൾക്ക് മാത്രം ഗിഫ്റ്റ് ആക്കല്, അത് അത്രേ ഉള്ളു. സ്നേഹമാണ് എടാ സ്നേഹം. വർഗീയതയെന്ന് ചാനലിനെ അയച്ച പിന്നെ ഞാൻ അംഗീകരിച്ചാണ്. ഓ, പോടുന്നു, ഞാൻ വിളിക്കാം. ഓ മൈ ഗോഡ്, ഓക്കെ ആയി വൈ. ഇതെന്താണോ അവസാനം? ഇത് വെറുതെ വെച്ചാണോ എന്തൊക്കെ ഉണ്ടാവോ അതില്? വീണ്ടും വീണ്ടും വർഗീയത, വീണ്ടും വർഗീയത. എനിക്കുള്ളതാണോ? എനിക്കുള്ളത് ഡെൽറ്റാക്കിണ്ട്. നിന്നെ പറ്റിച്ചട മക്കളെ, എനിക്കുള്ള എന്റെ വണ്ടിക്കുള്ള സാധനോ ഡെൽറ്റാക്കിണ്ട്. അതിനുള്ളിൽ എനിക്കുള്ളതായിരിക്കടാ, നീ എങ്കിലും എടുത്തോ. ഇത് രണ്ടും തന്നെ. ഓ, ഇത് ബാക്കിലേ. ഓ, ഈ സാധനം മനസ്സിലായില്ല എനിക്ക്. ഇതാണ് നമുക്ക് വെൽക്കമിങ് എന്ന് പറഞ്ഞാൽ ഡോറിന്റെ സൈഡിൽ നമ്മളെ പേര് എഴുതി ഒട്ടിക്കുന്ന സാധനമാണ് ഇത്. ഇത് ഉണ്ടാക്കിട്ട് എടുക്കുന്നതിന് നമ്മൾ വാങ്ങാൻ കിട്ടുമല്ലോ. ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം ഈ സാധനം. ഇതിപ്പോ എന്റെ വണ്ടിന്റെ പേരടിച്ചിട്ടാണ് തന്നിട്ടുണ്ട്, ഡെൽറ്റാക്കിട്ട്. ഡെൽറ്റാക്കിട്ട് അതിലെന്തോ ഉണ്ടോ നോക്കുന്നുണ്ട് വാ ചെക്കൻ. ഇത് മറ്റേതാടാ പൊട്ടിപ്പോ. ഓ മൈ ഗോഡ്, പൊട്ടിപ്പോണ്ടിക്കാനല്ല, ഇതിന്റെ ഉള്ളിലും ഡെൽറ്റാക്കിട്ട് ഫുൾ തേപ്പ്. സിറാജിനൊന്നുമില്ല. ഇതാ ഡെൽറ്റ കിഡ്, വീണ്ടും ഡെൽറ്റ കിഡ്. കഷ്ണോ? കഷ്ണല്ല, അടുത്ത ഓരോ. ഇതിന്റെ പീസ്, പീസ് അല്ലടാ, പീസ് ആവൂല. അടുത്ത പീസ് ഇതിപ്പോ തിരിച്ചു വെച്ചാലോ ഡെൽറ്റ കിഡ് ആയിട്ട് വായിക്കാൻ കഴിയൂ. തലയിരിച്ച് നോക്കണോ? ഡെൽറ്റ കിഡ്. ഓ, രണ്ട് പീസ് ഡെൽറ്റ കിഡ്. ഈ എന്റെ ഉള്ളിൽ എ എടുത്തു. ആ എ എവിടെ പോയി തോന്നുന്നു. കണ്ടല്ലോ നമ്മളെ സാധനം, നമുക്ക് ഇതെങ്ങനെ ഒട്ടിക്കേണ്ടി നോക്കാം. ഇത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒട്ടിക്കാനുള്ള സെറ്റപ്പാണ് ഈ സാധനം. സാധനം കൊള്ളാം, പൊളി സാധനം. നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. ഇത് ഒട്ടിക്കേണ്ട രീതി ഇങ്ങനെ വരുമ്പോൾ ഈ അടിപാട്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിൽ പശ ഉണ്ടാവുന്നു, പക്ഷെ പശയില്ല കേട്ടോ. ഇതിൽ ഒട്ടിക്കേണ്ടത് തന്നെ 3 mm ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഞാൻ എടുത്ത് 2 pieces ടാപ്പ് ഉണ്ട്, അതായത് തൽക്കാലം ഒട്ടിച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. ഇത് ഇനി മുകൾഭാഗം കൂടി പറിക്കാം. അത് മോൾ ഭാഗം കൂടി ഒന്ന് വൃത്തിയായിട്ട് പറിച്ചു കഴിഞ്ഞാൽ പരിപാടി നമ്മൾ തീർന്നു. നമുക്ക് സാധനം ഒട്ടിക്കാവുന്നതാണ്. ഓ, ഇതൊക്കെ ഇവിടെ പെടും. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മുടെ സമയനഷ്ടം വരുന്നു. ഓ ഹോ ഹോ ഹോ. പക്ഷേ സാധനം കൊള്ളാം. എവിടെ നിന്ന് ഉണ്ടാക്കിയാന്നറിയില്ല. മൂപ്പറോട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ. സാധനം എന്തായാലും ഒരു രസമുണ്ട്, ഒരു വെറൈറ്റി സെറ്റപ്പ് അല്ലേ ഇതല്ലോ. അതുകൊണ്ട് ഒരു രസമുള്ള സെറ്റപ്പാണ് ഈ സാധനം. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് എത്ര റേറ്റായി ഒന്ന് അറിയുകയും വേണം. എന്തായാലും ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ല. അതുകൊണ്ടാണ്. യെസ്, അങ്ങനെ ഇതാ നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടിക്കാൻ പോയേന്ന് ഇതാ കണ്ടോളൂ. ആ, എന്തായാലും തുറച്ച് വൃത്തിയാക്കി വെച്ചേക്കാം. അത് പൊളിഞ്ഞ് ആടി പൊളി. നമ്മൾ ഡെൽറ്റാക്കിട്ട് 2 D ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ലുക്ക് അങ്ങ് വരുന്നുള്ളൂ. ആ പൊളിച്ചിന് എൻ്റെ കഷ്ണം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പീസ് നമുക്ക് കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാ പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ DELT ഡെൽറ്റാക്കിട്ട്. അപ്പോൾ വണ്ടി ഡോറ് തുറക്കുമ്പോൾ തന്നെ എൻട്രി സീ പൊളിക്കുവന്. ആ പൊളി ഡെൽറ്റാക്കിട്ട്. താങ്ക് യു മാൻ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഗായ്സ്, കണ്ടല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തത് വെച്ചാൽ ഓഗിയാണ്. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. നമുക്ക് വിരോധമില്ല. അപ്പൊ ഇനി പറഞ്ഞെങ്കിലും എന്താ വേറെ? ഇതൊരു കിടില സാധനം ഉണ്ടോ? പക്ഷേ ഇതെവിടുന്ന് ഉണ്ടാക്കിയെന്ന് അറിയില്ല. മൂപ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതെവിടുന്ന് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ.